സംസ്ഥാനത്ത് ഈ പരിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. പ്രതിഷേധം പല ഭാഗങ്ങളിലായി, പല ജില്ലകളിലായി തുടരുന്നു. തൃശ്ശൂരിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. ശവക്കുഴി ഒരുക്കി, അതിൽ കിടന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തൃശ്ശൂരിൽ അത്താണിയിൽ പ്രതിഷേധിച്ചത്. ടെസ്റ്റ് ഗ്രൗണ്ടിലാണ് ശവക്കുഴി ഒരുക്കി പ്രതിഷേധം നടന്നത്. ടെസ്റ്റിനോട് സഹകരിക്കില്ല എന്ന് തന്നെയാണ് ഡ്രൈവിംഗ് ഉടമകളുടെ നിലപാട്. വാർത്തയുടെ വിവരങ്ങളുമായി അനീഷ് ആന്റണി ഉണ്ട്. അനീഷ്, സംസ്ഥാനത്തുടനീളം പലയിടങ്ങളിലായി തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം നടക്കുന്നു. ഇവിടെ ഇതാ ശവക്കുഴി ഒരുക്കിയ ഒരു പ്രതിഷേധമാണ് നടക്കുന്നത്. എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? തുളസി, തീർച്ചയായും ഈ പുതുക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധം സംഘടിപ്പിച്ചു വരിക. ഇതിന്റെ ഭാഗമായി തന്നെയാണ് തൃശ്ശൂരിലും ഇന്ന് രാവിലെ പ്രതിഷേധം വരങ്ങിയത്. തൃശ്ശൂർ അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിന് ആണ് ഈ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത്. ശവക്കുഴി ഒരുക്കി, അതിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉടമ കിടന്നാണ് പ്രതിഷേധിച്ചത്. ചുറ്റിലും മറ്റ് ഉടമകൾ എല്ലാവരും ചേർന്ന് സർക്കാരിനെയും ഉദ്യോഗസ്ഥർക്കുമെതിരെ മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. തൃശ്ശൂരിൽ 60 പേർക്കാണ് ഒരു ദിവസം ടെസ്റ്റിന് അനുമതി നൽകുന്നുള്ളൂ. തൃശ്ശൂരിൽ തന്നെ ഈ അത്താണി ഗ്രൗണ്ടിന് കീഴിൽ തന്നെ 90 ഡ്രൈവിംഗ് സ്കൂളുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രധാന ഒരു ആവശ്യം ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നാണ്. 60 നിന്ന് എണ്ണം കൂട്ടി ഒരു ദിവസം ടെസ്റ്റുകളുടെ എണ്ണം പരമാവധി കൂട്ടി നൽകണം എന്നാണ് ഇവരുടെ ഒരു ആവശ്യം. ഈ ഇത്തരത്തിൽ ഉള്ള ഒരു ആവശ്യം അതുപോലെ സംസ്ഥാന വ്യാപകമായി പുതുക്കിയ ഈ ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരെയും ആയിരുന്നു ഇന്നത്തെ ഇവരുടെ പ്രതിഷേധം. മാത്രമല്ല ഈ ഡ്യുവൽ ക്ലച്ച്, അതുപോലെ ഡ്യുവൽ ബ്രേക്ക് സംവിധാനങ്ങൾ പുതിയ സർക്കുലർ ഉള്ളത് നടപ്പാക്കാൻ കഴിയില്ല. കാരണം അത്തരത്തിൽ ഉള്ള ഒരു വശത്തെ ക്ലച്ചും എക്സലേറ്ററും ഉൾപ്പെടെ എടുത്ത് കളഞ്ഞാൽ ഇൻഷുറൻസ് തുക അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അത് അംഗീകരിക്കില്ല എന്നത് ഉൾപ്പെടെയുള്ള വാദങ്ങൾ ഉന്നയിച്ചായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇന്ന് പ്രതിഷേധിച്ചത്. തൃശ്ശൂരിലെ ഡ്രൈവിംഗ് സ്കൂളുകൾ ഉടമകൾ നേരത്തെയും ഇത്തരത്തിൽ ഈ പുതുക്കിയ മാനദണ്ഡങ്ങൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിലായി ഇന്ന് രാവിലെ നടത്തിയത് ശവക്കുഴി തോണ്ടി അതിൽ കിടന്ന് മുദ്രാവാക്യം വിളിച്ചാണ് ഇപ്പോൾ തൃശ്ശൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ ടെസ്റ്റുമായി, ഡ്രൈവിംഗ് ടെസ്റ്റുമായി സഹകരിക്കില്ലെന്നും ഉടമകൾ അറിയിച്ചിട്ടുണ്ട്. തുളസി, ഈ പരിഷ്കാരങ്ങളിൽ മാറ്റം വരുത്തിയ ഒരു സർക്കുലർ നേരത്തെ തന്നെ ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതും ആ ഒരു തീരുമാനത്തോടും സഹകരിക്കാൻ ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂൾ ഉടമകൾ തയ്യാറാകുന്നില്ല എന്നതാണ്. തീർച്ചയായും തുളസി, തൃശ്ശൂരിൽ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിനം പ്രതിയുള്ള ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടി നൽകണം. 90 ഡ്രൈവിംഗ് സ്കൂളുകളാണ് തൃശ്ശൂർ അത്താണി ഗ്രൗണ്ടിന് കീഴിൽ ഉള്ളത്. ഇവിടെ 60 ടെസ്റ്റുകൾ മാത്രമാണ് ഒരു ദിവസം അനുവദിക്കുന്നുള്ളൂ. അതിന്റെ എണ്ണം കൂട്ടണം എന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡ്യുവൽ ക്ലച്ച്, അതുപോലെ ബ്രേക്ക് ആക്സിഡന്റ് സംവിധാനങ്ങൾ ഒഴിവാക്കണം എന്നൊരു നിബന്ധന ഇവർ അംഗീകരിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നുണ്ട്. എന്തായാലും കാര്യം തികച്ചും അശാസ്ത്രീയമാണ് എന്നാണ്, ആ ഒരു മാറ്റം തികച്ചും അശാസ്ത്രീയമാണ് എന്നാണ് ഈ ഒരു പ്രതിഷേധക്കാരുടെ നിലപാട്. തീർച്ചയായും തീർച്ചയായും അശാസ്ത്രീയമാണെന്നും എന്നത് മാത്രമല്ല, അത്തരത്തിൽ ഒരു വശത്തു നിന്നുള്ളത് ഈ സംവിധാനം എടുത്തു കളഞ്ഞാൽ ഇൻഷുറൻസ് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ ഇൻഷുറൻസ് തുക പോലും ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഇൻഷുറൻസ് കമ്പനികൾ അത്തരത്തിലുള്ള മാറ്റത്തെ അംഗീകരിക്കില്ല എന്നതാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരത്തിലുള്ള പ്രധാന ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചു തന്നെയാണ് തൃശ്ശൂരിലും ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ദിവസങ്ങൾക്ക് മുന്നും ഇത്തരത്തിൽ തൃശ്ശൂരിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമാന രീതിയിലുള്ള മറ്റു വ്യത്യസ്ത മാർഗങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇന്നും അത്തരത്തിലൊരു വ്യത്യസ്ത മാർഗം ഉപയോഗിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ശവക്കുഴി തോണ്ടി അതിൽ കിടന്നാണ് ഇന്നത്തെ പ്രതിഷേധം ആയിരുന്നു. തുളസി, ജില്ലയിലെ മറ്റിടങ്ങളിൽ എങ്ങനെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ? ആരെങ്കിലും ടെസ്റ്റിന് വേണ്ടിയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? എങ്ങനെയാണ് മറ്റിടങ്ങളിലെ വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭിച്ചിട്ടില്ല. എല്ലാവരും പ്രധാനമായും അത്താണി, തൃശ്ശൂരിലെ പ്രധാന ടെസ്റ്റ് കേന്ദ്രം അത്താണി ഗ്രൗണ്ടാണ് മണവന്താവിലുള്ള. ഇവിടുത്തെ സമര പരിപാടികളാണ് പ്രധാനമായും എല്ലാവരും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂൾ ഉടമകൾ, എന്തായാലും 90 ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇന്നത്തെ പ്രതിഷേധത്തിൽ ഏറെക്കുറെ ഇവിടെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ തന്നെ എത്തിയിരുന്നു. അനീഷ്, വ്യക്തമാണ്, തൃശ്ശൂർ അത്താണിയിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഒരു വ്യത്യസ്ത പ്രതിഷേധവും അരങ്ങേറിയിരിക്കുന്നത്. ശവക്കുഴി ഒരുക്കി, അതിൽ കിടന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധിച്ചത്. ടെസ്റ്റുമായി സഹകരിക്കില്ല എന്ന് തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും സമരസമിതിയുടെയും നിലപാട്.
പരിഷ്കരണങ്ങൾ ഒക്കെ തന്നെ പിൻവലിക്കണം, മുഴുവൻ പരിഷ്കാരങ്ങളും പിൻവലിക്കണം എന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. തികച്ചും അശാസ്ത്രീയമായും അപ്രായോഗികമായുമുള്ള പരിഷ്കാരങ്ങളാണ് ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങളും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ, പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നുണ്ട്. വാർത്തയുടെ വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്.